നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കുമ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. അവിടെ ഉണ്ടായ ഒരു കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന് കരയുന്ന ഒരു ദൃശ്യം. അദ്ദേഹത്തിൻ്റെ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഉണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായി തകർന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ 9 അംഗങ്ങളും നഷ്ടമായ വ്യക്തിയാണ്. പ്രധാനമന്ത്രിക്ക് മുന്നിൽ അയ്യപ്പൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഇരിക്കാനൊരു കൂര വേണം, അത് മാത്രം മതി എന്ന് അയ്യപ്പൻ പറഞ്ഞു. പേടിക്കേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആശ്വാസമായെന്ന് അയ്യപ്പൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലുള്ള 12 പേരെയാണ് പ്രധാനമന്ത്രി നേരിൽ കണ്ടത്. അവരോടെല്ലാം വിശേഷങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. 15 മിനിറ്റിലേറെ നേരം ഇവിടെ ചെലവഴിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ 100% പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഞങ്ങളെ വഞ്ചിക്കില്ലെന്നും അയ്യപ്പൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ക്യാമ്പിൽ നിന്ന് പോകുമ്പോഴാണ് കഷ്ടപ്പാടുകൾ അറിയുക. സ്വന്തമായി ഒരു ഇരിക്കക്കൂര മാത്രം മതി, മറ്റൊന്നും വേണ്ടെന്നും അയ്യപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചികിത്സയിലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പ്രധാനമന്ത്രി ചോദിച്ച് മനസ്സിലാക്കിയെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാരും മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര പേർ അഡ്മിറ്റായിട്ടുണ്ട്, എങ്ങനെയാണ് ചികിത്സ എന്നൊക്കെ പ്രധാനമന്ത്രി വളരെ വിശദമായി തന്നെ പലരോടും ചോദിച്ചു. പലർക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചതായും ഡോക്ടർമാർ പറഞ്ഞു. സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ സൈക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ പ്രധാനമന്ത്രി വീണ്ടും ചോദിച്ചു. അവരെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവരോട് കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് തിരക്കിയതായും ഡോക്ടർമാർ പറഞ്ഞു. തങ്ങൾ നേരിട്ട ദുരന്തങ്ങൾ വിവരിക്കുന്നതിനിടെ പലരും വിങ്ങിപ്പൊട്ടി. അവരെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. മുഹമ്മദ് ഹാനി, ഹർഷ, ഷറഫുദ്ദീൻ, ശ്രുതി, ജിഷ്ണു, നസീമ, സുധാകരൻ, പവിത്ര എന്നിവരെയാണ് പ്രധാനമന്ത്രി നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഏതാണ്ട് 15 മിനിറ്റോളം പ്രധാനമന്ത്രി ക്യാമ്പിൽ തുടരുകയും ചെയ്തു. ക്യാമ്പിൽ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലെത്തി അവിടെ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ സന്ദർശിച്ചത്. ഏതായാലും ആ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. മറ്റു പല VIPകളെയും പോലെ കൈവീശി കാണിച്ച് മടങ്ങാതെ അദ്ദേഹം ഓരോരുത്തരുടെയും അടുത്തേക്ക് ചെന്ന് അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയുകയും അതിന് ഉറപ്പായും പരിഹാരമുണ്ടാകും എന്ന് അവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ തങ്ങളെ നേരിട്ട് ആശ്വസിപ്പിക്കാനും തങ്ങൾക്ക് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെ രംഗത്തെത്തി എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തിപരമായി തന്നെ കാര്യങ്ങൾ തിരക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് വയനാട്ടിലും നമ്മൾ കണ്ടത്.